ഇന്ത്യയിലെ കോവിഡ് രോഗികളുടെയും മരണത്തിന്റെയും കണക്കുകളിൽ അവിശ്വാസം രേഖപ്പെടുത്തി അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സി റിപ്പോർട്ട് പേര് വെളിപ്പെടുത്താത്ത രണ്ട് ഡോക്ടർമാരെ ഉദ്ധരിച്ചാണ് ബി ബി സിയുടെ ഇന്ത്യൻ പ്രതിനിധി യോഗ്യത ലിമായ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പരിശോധന നടത്താതെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവരില്ലെന്നാണ് റിപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായിരത്തിലേറെയും മരണം നാനൂറ്റി മുപ്പതിലേറെയുമായതാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ യാഥാർത്ഥ്യം ഇതിൻ്റെ പല മടങ്ങ് കൂടുതലാണെന്ന് ബി ബി സി റിപ്പോർട്ടിൽ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം കോവിഡ് ലക്ഷണങ്ങളോടെ ശ്വാസകോശ അസുഖങ്ങൾ ബാധിച്ച് ആറ് പേർ താൻ ജോലിയെടുക്കുന്ന ആശുപത്രിയിൽ മരിച്ചെന്നാണ് പേര് വെളിപ്പെടുത്താത്ത മുംബൈയിൽ നിന്നുള്ള ഡോക്ടർ ബി ബി സിയോട് പറഞ്ഞത് Yes we are under testing under reporting so the other day six patients with acute respiratory distress syndrome they were brought in dead we didn't even test them even though there was a very high suspicion that they might have had covid now even the relatives were not tested one of the reasons why we're not testing deceased patients is there is a global shortage of the number of kits so you want to use your kits very wisely ഇത്തരത്തിൽ കോവിഡ് ലക്ഷണങ്ങളോടെ മരിക്കുന്നവരിലോ അവരുടെ ബന്ധുക്കളിലോ പരിശോധനകൾ നടത്തുന്നില്ലെന്ന വെളിപ്പെടുത്തലും ഡോക്ടർ നടത്തി പരിശോധനാ കിറ്റുകളുടെ ക്ഷാമമാണ് ഇത്തരം തീരുമാനങ്ങളിൽ ന്യായീകരണമായി ഡോക്ടർ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മറ്റൊരു ഡോക്ടറുടെ വെളിപ്പെടുത്തലും ബി ബി സിയുടെ വീഡിയോ റിപ്പോർട്ടിലുണ്ട് കോവിഡ് ലക്ഷണങ്ങളുമായി എത്തുന്നവരെ പോലും പരിശോധിക്കുന്നില്ലെന്നും ഇവർക്ക് രോഗമുണ്ടെങ്കിൽ നിരവധി പേരിലേക്ക് പടരാമെന്നുമാണ് പേര് വെളിപ്പെടുത്താത്ത വനിതാ ഡോക്ടർ പറയുന്നത് from my own eyes, they're They're not 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 testing people. Just not testing people. people people. people just them. There's so many many who are 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 coming with symptoms. They are going to to go out and 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 spread it it. it it. other We 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 don't know how many people are affected by it. We are not ready for it and there is no way we can contain I'm really scared personally as a doctor. ഡോക്ടർ എന്ന നിലയിൽ വലിയ ആശങ്കയുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കുന്നത് കേന്ദ്ര ഭരണകക്ഷി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കണക്കുകളിൽ വലിയ സംശയമുണ്ടെന്നും ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് തുടങ്ങി നിരവധി വലിയ സംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികളുടെ കണക്കും പരിശോധനാ കണക്കും സംശയകരമാണെന്നാണ് മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് പൊതുജനാരോഗ്യ മേഖലയിൽ ഏറ്റവും പിറകിലുള്ള ബീഹാറിലും ഉത്തർപ്രദേശിലും കോവിഡ് ടെസ്റ്റ് ശരാശരിക്കും വളരെ താഴെയാണെന്നും ബി വ്യക്തമാക്കുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളം മഹാരാഷ്ട്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിലെ വർദ്ധനവാണ് അന്താരാഷ്ട്ര മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ കൂടുതൽ കോവിഡ് രോഗികളുടെ എണ്ണം പുറത്തുവന്ന് മഹാരാഷ്ട്ര ദില്ലി കേരളം തമിഴ്നാട് തെലുങ്കാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിൽ പങ്കാളികളല്ലാത്ത പാർട്ടികളാണ് ഭരിക്കുന്നതെന്നും ഏറെ ശ്രദ്ധേയമാണ് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മറുപടി നൽകിയില്ലെന്നും ബി റിപ്പോർട്ടിലുണ്ട് രണ്ടാഴ്ചയായി ലോക്ക്ഡൗണിലായിരുന്ന ഇന്ത്യ ലോക്ക്ഡൗൺ മെയ് മൂന്ന് വരെ നീട്ടിയിരിക്കുകയാണ് ഇത് രോഗവ്യാപനം തടയാൻ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ വിപുലമായ കോവിഡ് പരിശോധനകളും ക്വാറന്റൈൻ നടപടികളുമില്ലാതെ ലോക്ക്ഡൗൺ കൊണ്ട് മാത്രം ഫലമില്ലെന്ന് ലോക ആരോഗ്യ സംഘടന അടക്കമുള്ള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്